മഹാരാജസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച കേസിൽ എസ്എഫ്ഐ വനിതാ നേതാവ് വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത്. രേഷ്മ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, മഹാരാജസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച കേസുമായി ബന്ധപ്പെട്ട എസ്എഫ്ഐ വനിതാ നേതാവിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണല്ലോ. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പൂർത്തിയായ ശേഷം അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. മഹാരാജാസ് കോളേജിലെ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള ചില അതിന്റെ എഫ്ഐആറുമായി ബന്ധപ്പെട്ടുള്ള തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിയായിട്ടുള്ള കെ വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിക്കൊണ്ടാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള IPC 465, 468, 471 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വകുപ്പുകൾ പ്രകാരം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് നിലവിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് സംബന്ധമായിട്ടുള്ള മറ്റ് നടപടികളിലേക്കും ഉടൻ പോലീസ് കടന്നേക്കും. ഈ ഒപ്പം തന്നെ പാലക്കാട് അഗളി പോലീസിന് ഈ കേസ് കൈമാറുകയും ചെയ്യും. എന്തായാലും നിലവിൽ വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റമടക്കമാണ് ചുമത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആറിന്റെ പകർപ്പും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നന്ദു. ശരി, നിലവിൽ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വിദ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ പ്രിൻസിപ്പലിന്റെ അടക്കം കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അറസ്റ്റിനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടോ രേഷ്മ? തീർച്ചയായിട്ടും ഇനി അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്കാണ് കടക്കേണ്ടത്. മാത്രവുമല്ല ഈ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ള കോളേജിലടക്കം അവിടുത്തെ അധ്യാപകരുടെ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ അടക്കം മൊഴിയെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നേക്കും. മാത്രവുമല്ല ഈ പ്രതിക്ക് സഹായം ചെയ്തിട്ടുള്ള, അതായത് ഈ വ്യാജ രേഖ ചമയ്ക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് സഹായം ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നൊക്കെ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കൂടെ വ്യക്തമാകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. എന്തായാലും ജാമ്യമില്ലാ കുറ്റം തന്നെയാണ് നിലവിൽ വിദ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പുകൾ പ്രകാരം 7 വർഷം വരെ തടവ് ലഭിക്കാം. എന്തായാലും നിലവിൽ വിദ്യയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നേക്കുമെന്നാണ് സൂചന. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.